ജീവിത വഴിയിൽ പ്രതിസന്ധിയുടെ ആഴം കാണുന്ന ഭിന്നശേഷിക്കാർക്ക് സ്നേഹ കരുതലൊരുക്കി തൃശൂർ അയ്യന്തോൾ ലയൺസ് ക്ലബ്. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്താണ് സംഘടന കാരുണ്യഹസ്തമൊരുക്കിയത്. തിരഞ്ഞെടുത്ത അർഹരായ ആറുപേർക്കാണ് സംഘടനയുടെ സ്നേഹ കരുതലൊരുക്കിയത്. പുഴയ്ക്കൽ ബ്ലിസ് ഹാളിൽ വെച്ചു നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സുഷമാ നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആലീസ് ജോർജ് കുട്ടി, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാർ ലയൺ ജോർജ് ഡി ദാസ്, ലയൺ എഞ്ചിനീയർ രാമകൃഷ്ണ മേനോൻ, ലയൺ ഡോക്ടർ ഡി രാമനാഥൻ, ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ പ്രസന്നൻ, ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ജോസ് മൂത്തേടൻ, ജി എൽ ടി കോർഡിനേറ്റർ ലയൺ പി ജെ ജോർജ് കുട്ടി, റീജിയൺ ചെയർപേഴ്സൺ ലയൺ ടി കോമൾകുമാർ, സോൺ ചെയർപേഴ്സൺ ലയൺ ലിജോ ജോർജ് കുട്ടി, മണപ്പുറം ഫൗണ്ടേഷൻ സാരഥികൾ തുടങ്ങിയവരും പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ ബി ദാസ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വർഷങ്ങളായി പ്രവർത്തിച്ചു. ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് ആറ് നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നടത്താം. ഞാൻ നേരം വൈകിയത് തന്നതിൽ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നേരം മണപ്പൂർവ്വം വൈകിയതല്ല, മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ സ്വാഗതം പറയുന്നവരും അധ്യക്ഷത വഹിക്കുന്നവരും എന്താ വെച്ചാൽ കംപ്ലീറ്റ് പറയും. നമുക്ക് അവിടെ ഇരുന്നിട്ട് അടുത്ത പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ പറയും ഇതും കൂടി കെട്ടിട്ട് പോയാൽ മതി. അവിടെ സ്കൂൾ വാർഷികത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂൾ തുറന്നാൽ ജൂൺ 1 തൊട്ട് മാർച്ച് 31 വരെ ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കി അടുക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടാണ് നേരത്തെ വൈകി ക്ഷമിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, നേരത്തെ വരണ്ട. ഞാൻ നേരത്തെ വരാൻ തന്നെ ഉദ്ദേശിച്ചു. എനിക്കിനി 12 മണിക്ക് നമ്മുടെ ഡാക്ടർമാർ സ്മാരക ഞാൻ ദൈവമായിട്ട് സംസാരിക്കാം. ലയൺസ് ക്ലബ് നടത്തുന്ന ഇത്തരം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ
ഓരോ മനുഷ്യനെയും സ്വയംപര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഒരു ചാരിറ്റി ചെയ്യുന്ന വെറുതെ എന്തെങ്കിലും അല്ല, ഓരോ മനുഷ്യനെയും പ്രത്യേകിച്ചും ഡിഫറൻ്റ് ഏബിളായിട്ടുള്ള ആളുകളെ അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ പോക്കറ്റിനെ ലയൺസ് ക്ലബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആറ് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നത്. ആറ് കുടുംബങ്ങൾക്ക് അവർ സ്വയം പര്യാപ്തയിൽ എന്തെങ്കിലും ആനുകൂല്യം കൊടുത്ത് അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള സ്വയം പര്യാപ്തയിലേക്ക് അവരെ ഓരോരുത്തരെയും എത്തിക്കും.